ബിഷപ്പന്റെ എല്ലാവരും ഫുഡാമ്പോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർന്നു വരുന്ന യുവതാരങ്ങളെ പരിചയപ്പെടുന്ന സെഗ്മെന്റ് ആയിട്ടുള്ള മസ്റ്റ് വാച്ച് ഔട്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ ഒച്ചോ എന്ന വിളിപ്പേരുള്ള മുഹമ്മദ് നിഷാദ് എന്ന് പറയുന്ന താരത്തെ പറ്റിയാണ് മുഹമ്മദ് നിഷാദ് എന്ന് പറയുന്ന ഇരുപത് മലപ്പുറം വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള ഈ ഒരു താരത്തെ ഇന്ത്യൻ ഒച്ചവ എന്ന് വിളിക്കുന്നതിൽ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഒച്ചവയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖാ സാദൃശ്യം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ഒച്ചോവയാണ് അദ്ദേഹത്തെ പോലെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു താരമാണ് നിഷാദ് നമുക്കറിയാം എല്ലാ ഫുട്ബോൾ താരങ്ങൾക്കും ഒരു ഗോഡ്ഫാദർ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ചെറുപ്പത്തിൽ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളുണ്ടാകും അവർ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാര്യം ഉണ്ടാകും അപ്പം അത് ഓരോരുത്തർക്കും ഓരോന്നാകാം ചിലവർക്ക് അച്ഛനാകാം അല്ലെങ്കിൽ ജേഷ്ഠനാകാം ചെറിയച്ഛനാകാം വലിയച്ഛനാകാം അമ്മാവനാകാം മുത്താകാം അങ്ങനെയൊക്കെ ആകാം പക്ഷേ മുഹമ്മദ് നിഷാദിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു ഫുട്ബോളർ ആകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് തന്റെ ഉമ്മയായിട്ടുള്ള സാധ്യതയാണ് നാട്ടിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിട്ട് കൂടി തൻ്റെ മകന്റെ അമിതമായിട്ടുള്ള ഫുട്ബോൾ സ്നേഹം അല്ലെങ്കിൽ പാഷൻ കൊണ്ട് ആ മാതാപിതാക്കൾ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള നിലമ്പൂറിലുള്ള ജി എം ബി എച്ച് എസ് അഥവാ മാനവേദൻ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ അദ്ദേഹത്തെ കൊണ്ട് ചേർക്കുകയായിരുന്നു അവിടെ കമാൽ എന്ന് പറയുന്ന ഒരു പരിശീലകന്റെ കീഴിൽ ഒരു പരിശീലനം ലഭിച്ചതാണ് നിഷാദിന്റെ കരിയറിലെ ഒരു എന്ന് അതിനുശേഷം സെപ്റ്റ് എന്ന് പറയുന്ന അക്കാദമി നമുക്കറിയാം ആ സെപ്റ്റ് അക്കാഡമിയിലും കമാൽ എന്ന് പറയുന്ന പരിശീലകന്റെ കീഴിൽ അദ്ദേഹത്തിന് ഒരു പരിശീലനം ലഭിച്ചിട്ടുണ്ട് അവിടെ കളിക്കുകയും ചെയ്തിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിന് ശേഷം എം എസ് പി എത്തിയിട്ടുള്ള നിഷാദ് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള തന്റെ ഫുട്ബോൾ കാലഘട്ടം എം എസ് പി അവിടെ ബിനോയ് എന്ന് പറയുന്ന ഒരു പരിശീലകന്റെ അണ്ടറിൽ നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയത് പ്ലസ് ടുന് ശേഷം അദ്ദേഹം മമ്പാട് ഇ എം എസ് കോളേജിൽ ബി എ അറബിക്ക് ചേർന്നു അവിടെ ഒരു നല്ല ഫുട്ബോൾ കൾച്ചറുള്ള ഒരു കോളേജ് ആണ് നമുക്കറിയാം അവിടെ മുരുകൻ കോച്ചിന്റെ കീഴിൽ നടത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ആണ് ഗോകുലം കേരള എഫ് സിയുടെ അണ്ടർ എയ്റ്റീൻ ടീമിലേക്ക് നിഷാദിനെ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ നിഷാദ് ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കേരള പ്രീമിയർ ലീഗിൽ ലീഗിലടക്കം ചില മത്സരങ്ങളിൽ കളിച്ചിരുന്നു ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം കാരണം നിഷാദ് എന്ന് പറയുന്ന ഒരു താരം ഇപ്പോൾ ഗോകുലം കേരള എഫ് സിയുടെ അണ്ടർ എയ്റ്റീൻ പ്ലെയർ ആയിരുന്നു പിന്നീട് ഇപ്പം ഗോകുലം കേരള എഫ് സിയുടെ റിസർവ് ടീമിൽ വരെ എത്തി നിൽക്കുന്ന ഒരു താരമാണ് ആ ഒരു താരത്തിന് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞ കാര്യം എന്താണ് നോക്കുക അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഫുട്ബോളിനെ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്ന് ഒരാഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ നിലമ്പൂർ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ ഒരു ടേണിംഗ് പോകൻ്റ് ഉണ്ടാകുന്നത് പി സെപ്റ്റിലും അല്ലെങ്കിൽ എം എസ് പിയിലും ഇപ്പോൾ ഗോകുലം കേരള എഫ് സിയിലും ഒക്കെ വന്ന് നിൽക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം നൌഷാദ് ആൻഡ് സാജിദാ ദമ്പതികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് അപ്പം നിഷാദിൻ്റെ സുഹൃത്തായിട്ടുള്ള നൌഫലിനെ പോലുള്ള മറ്റൊരുപാട് സുഹൃത്തുക്കളുടെ ഒരു പിന്തുണ ആ ഒരു പിന്തുണ കൊണ്ടാണ് ഈ ഒരു താരം ഇന്ന് ഈ ഒരു ലെവലിലെങ്കിലും എത്തി നിൽക്കുന്നത് ഇനിയും നമുക്ക് ഈ ഒരു താരത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട് ഇപ്പം വരും സീസണിൽ ഗോകുലം കേരള സിക്ക് വേണ്ടി ഐ ലീഗ് കളിക്കട്ടെ അതിനുശേഷം ഐ എസ് എല്ലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്കും അദ്ദേഹത്തിന് ഒരു എൻട്രി കിട്ടട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാണ് സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുക എനിക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയപ്പെടുത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ദിവസം മറ്റു വീഡിയോ ആയിട്ട് കാണുന്നിരിക്കും ഞാൻ ഇവിടെ ആണ് സ്മിത്ത് ബിഷഫാൻ signing off.